ഹലോ മക്കളെ, ഇനി നമ്മുടെ കയ്യിൽ ആകെയുള്ളത് 1.5 ദിവസമാണ് ഫിസിക്സിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി തന്നെ നമ്മൾ ഫിസിക്സിന്റെ പരീക്ഷ എഴുതാനായിട്ട് റെഡി ആവാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന്റെ പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്ന കുട്ടികൾ ചിലപ്പോൾ ഭയങ്കര ടെൻഷനിലായിരിക്കും, ഇനി 1.5 ദിവസം കൊണ്ട് എങ്ങനെ ഫിസിക്സ് പഠിച്ച് തീർക്കും എന്നുള്ളത്. ഒരു ടെൻഷനും വേണ്ട, ഇനിയിപ്പോൾ ബയോളജിയിലെ കുട്ടികളാണെങ്കിലും ഇതുവരെ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല, ഒരു ടെൻഷനും വേണ്ട, ദാ നമ്മൾ ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ നമ്മൾ 1.5 ദിവസം, 1.5 ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട 1.5 ദിവസവും പഠിക്കുകയാണോ, അല്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് റെസ്റ്റും ഒക്കെ തന്ന് നിങ്ങളുടെ ഉറങ്ങുന്ന സമയമൊക്കെ മാറ്റി വെച്ചിട്ട് വെറും 17 മണിക്കൂറാണ് നമ്മൾ ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ആ 17 മണിക്കൂറുകൊണ്ട് നമ്മൾ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു തീർക്കും. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ പെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതും ഒക്കെ നമുക്ക് ചെയ്യാൻ, റിവിഷൻസ് ഒക്കെ ചെയ്യാനുള്ള സമയവും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ടൈം ടേബിളാണ്. അപ്പം നിങ്ങൾ നന്നായി തന്നെ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. എന്തായാലും നമ്മളൊരു വർഷം മൊത്തം കഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ഈ 1.5 ദിവസം നിങ്ങൾക്ക് കഷ്ടപ്പെട്ടൂടെ? കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ കാര്യത്തിനെ പറ്റിയിട്ട് ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം മാത്സ് ഇപ്പം പലർക്കും ഒരു ബുദ്ധിമുട്ടായി നിൽക്കുന്നത് കൊണ്ട് ഫിസിക്സിൻ്റെ പരീക്ഷ 1.5 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ച് നല്ല രീതിയിൽ തന്നെ എഴുതാൻ പോവാണ്. ഫിസിക്സ് എന്തായാലും നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നിപ്പം കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് വന്നുള്ള ക്ഷീണവും ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ചെറിയൊരു ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യുക, ഒന്ന് ചെറുതായിട്ട് ഉറങ്ങുക, നാപ്പ് എന്നാണ് പറയുക കേട്ടോ, ചെറിയൊരു ഉറക്കം എടുക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് ഉറങ്ങി പോകരുതേ. ഓക്കെ, നമ്മൾ മൈൻഡിൽ വേണം, ഇനി 1.5 ദിവസം കൊണ്ട് നമ്മൾ ഫിസിക്സ് പഠിക്കാൻ പോവുകയാണ്. അപ്പം 4 മണിയാകുമ്പോഴേക്കും നമ്മൾ പഠിക്കാനിരിക്കുക. ഓക്കെ, നല്ലൊരു ചായയൊക്കെ കുടിച്ച് 4 മണിയാകുമ്പോഴേക്കും പഠിക്കാനിരിക്കുക. 4 മണി തൊട്ട് 5.5 മണി വരെ, അപ്പം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ടഫായിട്ടുള്ള സബ്ജക്റ്റിൽ നിന്ന് ടോപ്പിക്കിൽ നിന്ന് തുടങ്ങണ്ട, നമ്മൾ മടുത്തു പോവും. അപ്പം നമുക്ക് നന്നായിട്ട് അറിയുന്ന ടോപ്പിക്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്സ് എന്തായാലും നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് അല്ലേ. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഡയമെൻഷൻസും അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെയാണ് നോക്കാനുള്ളത് മെയിനായിട്ട്. അപ്പം അതൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഒരു 5.5 മണിയാകുമ്പോഴേക്കും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്സ് തീർക്കുക. 5.5 മുതൽ 6.5 വരെ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ 4 മണി തൊട്ട് 6.5 വരെ ഈ 2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻസും സ്ട്രെയിറ്റ് ലൈനും തീർക്കുക. അഥവാ ഇപ്പോൾ അത് നേരത്തെ തീർന്നു എന്ന് വിചാരിക്കുക, ഈ 2.5 മണിക്കൂർ നിങ്ങൾക്ക് ആവശ്യമില്ല, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻസും സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നാണെങ്കിൽ അടുത്ത ചാപ്റ്റർ ഏതാ തന്നിരിക്കുന്നത് അത് അവിടത്തേക്ക് അങ്ങ് പഠിച്ചു തുടങ്ങിക്കോ. അപ്പം നിങ്ങൾക്ക് ആവശ്യം വേണ്ട സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാമല്ലോ അല്ലേ. ഓക്കെ, പിന്നെ 6.5 മണിയാകുമ്പോഴത്തേക്കും ഇപ്പം നോമ്പെടുക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ടാവും. അപ്പം നിങ്ങൾ ആ നോമ്പ് തുറയും, അതൊക്കെ കഴിഞ്ഞ് ഒക്കെ റിലാക്സ് ചെയ്തതിന് ശേഷം ഒരു 7 മണിയാകുമ്പോഴത്തേക്കും 7 മണി തൊട്ട് 8.5 വരെ നമ്മൾക്ക് ലോസ് ഓഫ് മോഷൻ പഠിക്കാം. അപ്പോൾ ഈ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട. നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ പഠിച്ചാലാണ് നിങ്ങൾക്ക് നല്ല മാർക്ക്സ് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് വീണ്ടും മിസ് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് മോഷൻ നമ്മൾ 8.5 ആകുമ്പോഴേക്കും ലോസ് ഓഫ് മോഷൻ പഠിച്ചു കഴിഞ്ഞു. 8.5 ആകുമ്പോഴേക്കും നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുക. കഴിച്ചതിന് ശേഷം 9 മണി തൊട്ട് 11 മണി വരെ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഓസിലേഷൻസും വേവ്സും മതിയോ, മതി, ധാരാളം മതി, 2 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ ഓസിലേഷൻസും വേവ്സും ഒക്കെയുള്ള മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചു തീർക്കാൻ അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളൊന്നും അവസാന നിമിഷം പഠിക്കാൻ നിൽക്കത്തില്ലല്ലോ, അവരൊക്കെ തുടക്കം മുതലേ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അവർക്കൊക്കെ നല്ലോണം റിവിഷൻ ചെയ്യാനുള്ള സമയമുണ്ട്. മിസ് ഇപ്പോൾ പറയുന്നത് ഒന്നും പഠിക്കാതെ ഇനി തുടങ്ങാനിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനാണിത് കേട്ടോ. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എങ്കിലും പഠിച്ചു തീർക്കാനുള്ളൊരു സ്റ്റഡി പ്ലാനാണിത്. ഓക്കെ, അത് കഴിഞ്ഞാൽ 11 മണിയായി, നമ്മളൊരു 1.5 മണിക്കൂർ ബ്രേക്ക് എടുക്കുക. നിങ്ങൾ വിചാരിക്കും 11 മണിക്ക് കിടന്ന് ഉറങ്ങിയാലോ എന്ന്, ഉറങ്ങരുത്, നമുക്ക് ഇന്ന് എന്തായാലും കുറച്ച് സമയം ഇരുന്ന് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് കുറച്ച് നേരത്തെ ഉറങ്ങണം, കാരണം പരീക്ഷയുടെ തലേദിവസം ഒരിക്കലും ഒരുപാട് നേരം ഉറക്കളയ്ക്കുന്നത് നല്ലതല്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു 11.5 മണിക്കൂർ നിങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, എന്നിട്ടൊരു 11.5 തൊട്ട് 12.5 വരെ 1.5 മണിക്കൂർ പഠിച്ചാൽ മതി, 12.5 വരെ പഠിച്ചാൽ മതി. ഇനിയിപ്പോൾ ചിലർക്ക് ചിലപ്പോൾ 1 മണി 2 മണിയൊക്കെ പഠിക്കാനുള്ളൊരു മൂഡുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ അങ്ങ് പഠിച്ചോളൂ. അപ്പോൾ നാളത്തേക്ക് അടുത്ത ദിവസത്തേക്ക് വെച്ചിരിക്കുന്ന ടോപ്പിക്സ് ഇപ്പോഴേ അങ്ങ് എടുത്ത് അങ്ങ് തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ 1 മണിക്കൂർ വർക്ക് എനർജി പവർ ധാരാളം മതി. അതിനകത്ത് പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷനും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, കൊളീഷൻസിൻ്റെ ഇക്വേഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വർക്ക് എനർജി പവറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ 11:30 to 12:30, ഇപ്പോൾ 12.5 ആകുമ്പോഴേക്കും നിങ്ങൾ വർക്ക് എനർജി പവർ പഠിച്ചങ്ങ് തീർത്തേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ അടുത്ത ദിവസം March 22 മറ്റന്നാൾ നമ്മളൊരു 5 മണിക്ക്, 12.5 ഉറങ്ങിക്കഴിഞ്ഞാൽ 5 മണിക്ക് എണീക്കാൻ പറ്റത്തില്ലേ, പറ്റുമല്ലേ.
നമുക്ക് 5 മണിക്കൊക്കെ എണീക്കാം അല്ലേ, 1:30, 3:30, 4:30 ഉറങ്ങുന്നുണ്ടല്ലോ, അത് മതിയാവും അല്ലേ. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ചെറിയ ചെറിയ ബ്രേക്ക് തരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. 5 മണിക്ക് എണീക്കുക, നമ്മൾ 5:30 പഠിക്കാനിരിക്കുക. അപ്പോൾ രാവിലെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഏതെടുക്കുക, നമ്മൾ ഫ്ലൂയിഡ്സ് പഠിക്കാനെടുക്കുക. ഫ്ലൂയിഡ്സ് 5:30 മുതൽ 7:30 വരെ വെച്ചാൽ രാവിലെയുള്ള ടൈം നമ്മൾ നല്ല ഫ്രഷ് ആയതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഫ്ലൂയിഡ്സിന് 2 മണിക്കൂറേ വെച്ചിരിക്കുന്നുള്ളൂ. പക്ഷേ ഫ്ലൂയിഡ്സിൽ നിങ്ങൾക്ക് അറിയാമല്ലോ മെയിനായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ അതിൻ്റെ PYQ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ ലിങ്ക് മിസ് തന്നേക്കാം കേട്ടോ. ഓക്കെ, അപ്പം 7:30 ആകുമ്പോഴേക്കും നമ്മൾ ഫ്ലൂയിഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മൾ ഇന്ന് നമ്മൾ 6 ചാപ്റ്ററാണ് പഠിച്ചു തീർക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത്രയും സന്തോഷത്തിൽ വേണം ഇന്ന് പോയി ഇന്ന് ഉറങ്ങാനായിട്ട്. നമ്മൾ 6 ചാപ്റ്റർ തീർത്തിട്ടേ ഞാൻ ഇന്ന് ഉറങ്ങത്തുള്ളൂ എന്നുള്ളൊരു ദൃഢ നിശ്ചയത്തോടു കൂടി പഠിച്ചു തുടങ്ങിക്കോളാം. 7:30 കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂറൊക്കെ നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ഇനിയിപ്പം 7:30 ആകുമ്പോൾ ചിലപ്പോൾ പഠിച്ച് തീർത്തില്ലെങ്കിൽ കുറച്ച് സമയം കൂടെയൊക്കെ എടുക്കേണ്ടി വന്നാലോ. അപ്പോൾ 8:30 തൊട്ട് 9:30 വരെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാവിറ്റേഷൻ പഠിക്കുക. ഈ 8:30 തൊട്ട് 9:30 ഇടയിൽ ചിലപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ 9:30ക്ക് ശേഷമാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അതിനുള്ള ടൈമൊക്കെ ഒന്ന് നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ഫുഡ് ഇത്ര മണിക്ക് തന്നെ എന്ന് പറയുമ്പോൾ ചിലപ്പം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നേരത്തെ ഫുഡ് ഉണ്ടാക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്ര സമയത്ത് തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കണമെന്നൊന്നും മിസ്സിന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതും നിങ്ങൾ അതിനനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്യുക കേട്ടോ. ഇന്ന് നമ്മൾ ഒരു ഐഡിയ ഇട്ട് തരികയാണ്, ഒരു ഔട്ട്ലൈൻ ഇട്ട് തരികയാണ്. ബാക്കി ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരുത്താം. ഓക്കെ, അപ്പോൾ 8 to 9:30 നമ്മൾ എന്ത് പഠിച്ചു, ഗ്രാവിറ്റേഷൻ പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ 10 മണി ഒരു 1/2 മണിക്കൂർ ഇവിടെ ബ്രേക്ക് തന്നിട്ടുണ്ട്. 10 മുതൽ 11 മണി ഒറ്റ മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ സോളിഡ്സ് പഠിക്കാനായിട്ട്. സോളിഡ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് നമുക്കറിയാം അല്ലേ. എന്തൊക്കെയാണ്, സ്ട്രെസ് സ്ട്രെയിൻ കർവും, പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, അത് പഠിക്കുക. പിന്നെ ഹൂക്സ് ലോയിൽ പിന്നെ നമ്മുടെ സ്ട്രെസ്സ് സ്ട്രെയിന് എന്താണെന്നുള്ളതും ടൈപ്സ് ഓഫ് സ്ട്രെസ്സും ടൈപ്സ് ഓഫ് സ്ട്രെയിനും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ സോളിഡ്സിൽ. ആകെ ചെറിയൊരു ചാപ്റ്ററാണ്, 1 മണിക്കൂറുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് 11:00 തൊട്ട് 12:30 വരെ 1.5 മണിക്കൂർ ടൈം ഉണ്ട് നമുക്ക് തെർമോഡൈനാമിക്സ് പഠിക്കാനായിട്ട്. തെർമോഡൈനാമിക്സ് ശരിക്കും 1.5 മണിക്കൂറിൻ്റെ ആവശ്യമില്ല, പക്ഷേ മിസ് അതിട്ടതാണ്. കാരണം തെർമോഡൈനാമിക്സിന് കാർനോട്സ് എഞ്ചിൻ ഉണ്ട്, ഐസോതെർമൽ പ്രോസസ്സ് ഉണ്ട്, അഡയബാറ്റിക് പ്രോസസ്സ് ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ വർക്ക് ഡണ്ണിൻ്റെ ഡെറിവേഷൻസും ഒക്കെ പഠിക്കണം. പിന്നെ അതിനകത്ത് പഠിക്കാനുള്ളത് സീറോത്തിലോ ഫസ്റ്റിലോ, ഇത്രയും കാര്യങ്ങളാണ് തെർമോഡൈനാമിക്സിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്തായാലും 1.5 മണിക്കൂർ നിങ്ങൾ ഡെറിവേഷനൊക്കെ ഒന്ന് എഴുതി നോക്കണമല്ലോ. അപ്പോൾ അതിനുള്ള സമയമാണത്. ഇനി 12:30 മുതൽ 1:30 വരെ ഒരു മണിക്കൂർ, അതിനിടയ്ക്ക് 11 മണി തൊട്ട് ഇവിടെ ഒരു 11:00, 10:00 തൊട്ട് 1:30 വരെ കണ്ടിന്യൂസ് വെച്ചിരിക്കുവാണ്. ഇതിനിടയിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു 5-10 മിനിറ്റൊക്കെ ബ്രേക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, 12:30 മുതൽ 1:30 വരെ ഒറ്റ 1 മണിക്കൂറിൻ്റെ ആവശ്യമുള്ള റൊട്ടേഷൻ മോഷൻ പഠിക്കാനായിട്ട്. റൊട്ടേഷൻ മോഷനിൽ എന്താ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, പിന്നെ അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, പിന്നെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിഫറെൻറ്റ് ഷേപ്ഡ് ബോഡീസ്, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത്. അതുപോലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഇക്വേഷനും ഒക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കാറുള്ളത് റൊട്ടേഷൻ മോഷൻ. അപ്പോൾ അത് 1/2 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളത് പഠിക്കാനായിട്ട്. ഇനി 1.5 മണിക്ക് നമ്മളിവിടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3 മണിക്കേ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ 1.5 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ ഗ്യാപ്പ് തന്നിട്ടുണ്ട്. ആ ഗ്യാപ്പ് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് യൂസ് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക. നമ്മൾ ഒരുപാട് നമ്മൾ ഫോണിലേക്കൊക്കെ വേറൊരു, ഇപ്പം നിങ്ങൾ ക്ലാസ്സൊക്കെ കാണാനാണെങ്കിലൊക്കെ അത് തന്നെയാണെങ്കിൽ ആ ഒരു ഉച്ച സമയം നിങ്ങൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് മൈൻഡും ബ്രെയിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാ ഗാഡ്ജറ്റ്സും മാറ്റിവെക്കുക. നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പാട്ട് കേട്ടോളുക, അല്ലെങ്കിൽ ഉറങ്ങാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറങ്ങിക്കോളുക. അപ്പോൾ കറക്റ്റ് ആ ടൈം വെച്ചിട്ട് തന്നെ ഉറങ്ങണം. അല്ലാണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വല്ലാണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം പരീക്ഷയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം എണീറ്റിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പം അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം പക്ഷേ നമ്മൾ ആ സമയമാകുമ്പോഴേക്കും തന്നെ കണ്ടോ കുറേ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ആകെ ഒരു 3 ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളൂ. അതിനകത്ത് മെയിനായിട്ടുള്ള 1 ചാപ്റ്ററേ ഉള്ളൂ, ബാക്കിയെല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം 3 മണി തൊട്ട് 5 മണി വരെ 2 മണിക്കൂറാണ് മോഷൻ അപ്ലൈ ചെയ്യുന്നത്. അതിനകത്ത് പഠിക്കേണ്ട ഡെറിവേഷൻസ് ഒക്കെ അറിയാമല്ലോ എന്തൊക്കെയാണ്. പ്രൊജക്റ്റൈൽ മോഷൻ പഠിക്കുക, പിന്നെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ഡെറിവേഷൻ പഠിക്കുക, പാരലോഗ്രാം ലോ ഓഫ് എക്സ്ട്രഡിഷൻ്റെ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ ഡെറിവേഷൻ പഠിക്കുക, പിന്നെ അതിനകത്ത് 1-2 ന്യൂമറിക്കൽസ് ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്യുക. അപ്പോൾ ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇന്ന് വരും കേട്ടോ, അതൊക്കെ നിങ്ങൾ കണ്ടോളേ. അപ്പോൾ അത് കഴിഞ്ഞു 3 മണി തൊട്ട് 5 മണി വരെ മോഷൻ അപ്ലൈ പഠിച്ചു അല്ലേ. 5 മണി മുതൽ 6:30 വരെ 1.5 മണിക്കൂർ സമയമുണ്ട് കൈനറ്റിക് തിയറിയും തെർമൽ പ്രോപ്പർട്ടീസും. കുഞ്ഞ് ചാപ്റ്റേഴ്സാണ് കൈനറ്റിക് തിയറി, അതുപോലെ തന്നെ തെർമൽ പ്രോപ്പർട്ടീസും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാത്രം പഠിച്ചാൽ മതി. കൈനറ്റിക് തിയറിയിൽ 2 മാർക്കിൻ്റെ വെയിറ്റേജൊക്കെ ഉള്ളൂ. പക്ഷേ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം 4 മാർക്കിനൊക്കെ വെയിറ്റേജ് വന്നപ്പോൾ നമ്മൾ കറക്റ്റ് വെയിറ്റേജ് അനുസരിച്ചാണോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും നമ്മൾ
പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ കൈനറ്റിക് തിയറിയും തെർമൽ പ്രോപ്പർട്ടീസും. അപ്പോൾ കണ്ടോ, നമ്മൾ 6:30 ആകുമ്പോഴേക്കും, അതായത് ഇന്ന് വൈകുന്നേരം 4 മണി തൊട്ട് നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നാളെ വൈകുന്നേരം 6:30 ആകുമ്പോഴേക്കും എല്ലാ ചാപ്റ്റേഴ്സും ഫിസിക്സിൻ്റെ അത് പഠിച്ചു തീർക്കും. അതിനുശേഷം ഒരു റെസ്റ്റ് എടുക്കുക. 7 മണി മുതൽ 7 PM ഓൺവേർഡ്സ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിവിഷൻസ് പെൻഡിങ് ടോപ്പിക്സ്. അപ്പോൾ 7 മണി തൊട്ടിട്ടാണ് റിവിഷൻ ഒക്കെ പല ചാനലുകളിലും മാരത്തോൺ റിവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ടോപ്പിക്സ് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഈ റിവിഷൻ ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കാണുക, ഒന്നും പഠിക്കാണ്ട് പോയിരുന്നിട്ട് റിവിഷൻ കാണുന്നതിനെക്കാട്ടിലും ടോപ്പിക്സ് പഠിച്ചു തീർത്തതിന് ശേഷം റിവിഷൻ കാണുക. അപ്പോൾ നോട്ട്സ് ആവശ്യമുള്ള മക്കൾ നോട്ട്സ് ടെലഗ്രാമിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ് കിട്ടും. അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ചോദിക്കുക. വാട്സപ്പിൽ പിന്നെ മിസ് അയച്ചു തരാം കേട്ടോ. പേഴ്സണലായിട്ടുള്ള നോട്ട്സും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും ഒക്കെ അയച്ചിരുന്നുണ്ട്. ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ ഇന്നും നാളെയായിട്ട് ചെയ്തു തീർക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇന്നലെ ഒരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിരുന്നു, ഗ്രാവിറ്റേഷൻ. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ചെയ്യും, അത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അപ്പോൾ ആദ്യം തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അറിഞ്ഞാലാണ് നമുക്ക് വേഗം വേഗം പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ അല്ലേ. വിടാതെ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത്, അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസിൻ്റെ വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, പിന്നെന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ന്യൂമറിക്കൽസ് ഇപ്പോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടും. അപ്പോൾ എന്താ, നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് അല്ലേ. ഓക്കെ, വേഗം തന്നെ തുടങ്ങിക്കോളൂ, സമയം കളയണ്ട. 4 മണിയാകുമ്പോഴേക്കും നമ്മൾ പഠിച്ച് തുടങ്ങുകയാണ് എന്നുള്ള രീതിയിൽ എല്ലാ മടിയും മാറ്റി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഇൻട്രസ്റ്റോടു കൂടി തന്നെ തുടങ്ങുക. ഒട്ടും മടുപ്പ് വിചാരിക്കേണ്ട, ഫിസിക്സ് പഠിക്കാൻ ഒരു മടുപ്പും വിചാരിക്കേണ്ട. നല്ല രസത്തിൽ തന്നെ പഠിച്ചങ്ങോട്ട് തീർക്കുക കേട്ടോ. അപ്പം ഇന്ന് ഉറങ്ങുമ്പോഴേക്കും നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് പഠിച്ചു തീർക്കാനുള്ള ടാർഗറ്റ് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ വിചാരിക്കുക. അപ്പോൾ അത്രയും സന്തോഷത്തോടെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതെന്ന് ആലോചിച്ചേ അല്ലേ. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു തീർത്തുള്ള സന്തോഷത്തോടെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതെന്ന് ആലോചിച്ചേ. അപ്പോൾ നമ്മൾ മടി വിചാരിക്കാതെ പഠിക്കുക കേട്ടോ. അല്ലാണ്ട് നാളെ വൈകുന്നേരത്തേക്ക് എല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനായി പോവും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ച് തീർക്കുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ലെറ്റ്സ് സ്റ്റാർട്ട്.